ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഞാനിപ്പോ കൊട്ടാരക്കരയാണ് ഉള്ളത്. കൊട്ടാരക്കരയിൽ നിന്ന് ഞാനിപ്പോ പത്തനംതിട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഈ ഒരു കൊല്ലത്തിന്റെയും പത്തനംതിട്ടയുടെയും ബോർഡറായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ അഞ്ചുമല പാറ എന്ന് പറയുന്ന സ്ഥലം. പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ കഴിയുന്നത് പത്തനാപുരത്തിനും അടൂരിനും ഒക്കെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. അപ്പൊ ഒരു ഏകദേശം ജൂൺ ജൂലൈ മാസം മുതൽ തന്നെ സോഷ്യൽ മീഡിയകളിലും യൂട്യൂബുകളിലും ഒക്കെ ഒരുപാട് നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു അഞ്ചുമലപ്പാറ എന്ന് പറയുന്ന ചെറിയൊരു ഒരു മോഡറേറ്റ് ടൈപ്പിലുള്ള ഒരു ട്രക്കിങ്ങും മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയൊരു വ്യൂവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു ഒരു പാറയാണ് ഈ ഒരു അഞ്ചുമലപ്പാറ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പത്തനംതിട്ട ജില്ലയിലെ ഏനാതിമംഗലം എന്ന് പറയുന്നൊരു ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പം ഇഷ്ടംപോലെ റിവ്യൂസും ബാക്കി കാര്യങ്ങളും ഇപ്പൊ അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു അഞ്ചുമലപ്പാറ. അപ്പൊ നമ്മളിപ്പോ എന്തായാലും ഇന്ന് അഞ്ചുമലപ്പാറയിലേക്ക് പോകുന്നു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. രാവിലെ പോകണം എന്ന് വിചാരിച്ചാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല കോടയും മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയാവുന്നു. കൊട്ടാരക്കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റർ യാത്രയുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് മൈലം പട്ടാഴി വഴിയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചാൽ. നമ്മളിത് ഇവിടെ ഈ ഒരു മലയുടെ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പം കാറൊക്കെ ഇവിടെ വരെ പോകത്തു. അപ്പം നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം വണ്ടികൾ ഇടാനൊക്കെയായിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഫോർ വീലറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് പാർക്ക് ചെയ്തിട്ട് ഈ ഒരു വഴിയിൽ കൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഇതേ ഒരു 1000 തൂണിമല അഞ്ചുമല സംരക്ഷണ സേവാ സമിതി എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് നടന്നു പോകാം. ഇപ്പോൾ ഇവിടെ ഒരു 1000 തൂണിമല അഞ്ചുമല സംരക്ഷണ സമിതിയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇത് പാലിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു വഴി കൂടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ 2-വീലറിൽ വരുന്നവർക്ക് ഇതിൽ കൂടെ തന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ടൊക്കെ സൈഡിൽ നിർത്താൻ പറ്റും. അപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്നല്ല അത്യാവശ്യം നമുക്ക് കുറച്ച് നടക്കാനുണ്ട് മുകളിലോട്ട്. അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് മുകളിലോട്ടുള്ളത്. അപ്പോൾ അത് കയറി മോളിൽ ചെന്നിട്ട് വേണം നമുക്ക് അവിടുത്തെ കാഴ്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാനുള്ളത്. നമ്മൾ ആ ഒരു വഴിയിൽ കൂടെയാണ് ഇങ്ങനെ ഇനി കയറി വന്നത്. അപ്പോൾ കയറി വന്നു കഴിയുമ്പോൾ ഇത് ഇവിടെ നിന്നാണ് കറക്റ്റ് പാറ തുടങ്ങുന്നത് നമുക്ക് കയറാനായിട്ട്. അപ്പോൾ അതെ, ആ കാണുന്നതാണ് പാറ സംഭവം. അപ്പോൾ അത്യാവശ്യം ബൈക്ക് വരുന്നവർക്ക് ഇവിടെ വരെയൊക്കെ ബൈക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ മുകളിലേക്ക് നടന്ന് തന്നെ കയറണം. അപ്പോൾ ഈ ഒരു പാറ മുഴുവൻ നമ്മൾ നടന്ന് കയറണം. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ചെറിയൊരു ടൈപ്പ് ഹൈക്കിങ് അല്ലെങ്കിൽ ട്രക്കിങ് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ്. അയ്യോ, ക്ഷീണിച്ച്. അപ്പോൾ അത്യാവശ്യം വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നീട് അതിരാവിലെ വരാനായിട്ട് ശ്രമിക്കുക. രാവിലെ മീൻസ് ഒരു 6 മണി 7 മണി സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അയക്കാതെ കയറി പോകാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം കഴിഞ്ഞ് കയറി. കയറുമ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം ചെറിയൊരു വ്യൂ പോയിൻ്റ് കണക്ക് നമുക്ക് കിട്ടും. അയ്യോ, അപ്പോൾ ഈ ഒരു സൈഡ് അങ്ങനെ അങ്ങ് കയറി പോകണം നമുക്ക് മുകളിലോട്ട്. അപ്പോൾ ഇവിടെ മുമ്പ് പാറക്കോറിയോ മറ്റോ ഒക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. പാറ പൊട്ടിച്ചതിന് ശേഷം പിന്നെ നിർത്തിയ സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. We'll be right back.
ഫൈനലി ഞാൻ അഞ്ചുമലപ്പാറയുടെ തൊട്ട് മുകളിലെത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഞാൻ എത്തിയപ്പോൾ ഏകദേശം ഒരു 10 മണിയായതാണ്. നല്ല വെയിലും ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ അഞ്ചുമലപ്പാറയുടെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ നോക്കിക്കോ, ഇതാണ് ഇവിടുത്തെ ടോപ്പ് പാറ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ അതിന് ചുറ്റുമുള്ളത് വ്യൂ ഇതേ ഇങ്ങനെയാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. അത്യാവശ്യം നല്ല ദൂരേക്ക് നമുക്ക് വിസിബിലിറ്റി കിട്ടും. ഇഷ്ടംപോലെ മലനിരകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അടിപൊളി. അപ്പോൾ അവിടേക്കായിട്ട് നമുക്ക് വന്നിട്ട് ഫാക്ടറികളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേലും അവിടെ ഒരു അതൊരു പാറക്കോറിയാണെന്ന് തോന്നുന്നു. പാറ പൊട്ടിക്കുന്ന സൗണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇനിയിപ്പം തന്നെ ആ ഒരു പാറയുടെ മുകളിലോട്ട് നമുക്ക് കയറാം. അതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. വേറൊരു വിഷമകര കാര്യമായ കാര്യം എന്ന് പറയുന്നത് നോക്കി വന്ന ആൾക്കാരൊക്കെ ഇവിടെ മാസ്കും സംഭവങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുന്നൊരു പ്രവണത കാണുന്നുണ്ട്. കാരണം ഇതേ നോക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഈ ഒരു സംഭവം കണ്ടായിരുന്നു. അപ്പം ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഈ ഒരു സമയത്ത് ഇതേ കണക്കുള്ള മാസ്കുകൾ PPE കിറ്റുകളൊക്കെ ലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അപ്പോൾ അതുകൊണ്ട് വരുന്നവരൊന്നും മാസ്കും ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയരുത് എന്ന് മാത്രമേ ഉള്ളൂ ഒരു റിക്വസ്റ്റ്. അതുപോലെ തന്നെ കുറച്ച് പ്ലാസ്റ്റിക്കും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന വഴിയിൽ കണ്ടു ഞാൻ. അപ്പം തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്നവരൊക്കെ അത്യാവശ്യം വെള്ളം കൊണ്ടുവരിക. കാരണം അത്യാവശ്യം നല്ല കയറ്റമാണ്. നമ്മൾ മോളി വരുമ്പോഴേക്കും നല്ലപോലെ അണയ്ക്കും. അയ്യോ, പാറയുടെ മുകളിലോട്ട് കയറാം. എന്തായാലും ക്ഷീണിച്ചോട്ടോ, നല്ല വെയിലും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഞാനിപ്പോൾ ഇതേ പാറയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നത് താഴോട്ട് ഇറങ്ങിപ്പോയി. ഏ, അടിപൊളിയൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. നല്ല 360 ഡിഗ്രിയിൽ ഈ അടുത്തങ്ങും ഇത്രയും പൊക്കത്തുള്ളൊരു പാറയില്ല സംഭവം. അടിപൊളി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കിട്ടില്ല, നല്ല വെയിലുണ്ടേ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. ഈ രണ്ടിലോട്ടൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഹെവി. ഓക്കെ, ഓയ്യോ, താഴെ മൊത്തം റബ്ബറും തോട്ടമാണേ. റബ്ബറും തോട്ടവും അതിൻ്റെ ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ്. കിട്ടില്ല എന്തായാലും. പോയി നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വരുന്നതിൻ്റെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ഒക്കെ വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു അഞ്ചുമല പാറ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ അത്യാവശ്യം ഏർലി മോർണിംഗ് വരാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഒരു നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കോടമഞ്ഞൊക്കെ നമുക്ക് രാവിലെ കാണാൻ കഴിയും. അപ്പം വരുന്നവരൊക്കെ ഒരു 8 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് വരിക. ഞാനിപ്പോൾ വന്നപ്പോൾ ഏകദേശം 10:30 മണിയായി. നല്ല രീതിയിൽ വെയിലുണ്ട്. പക്ഷേ വെയിൽ കടുക്കും തോറും നമുക്ക് ദൂരോട്ടുള്ള വിസിബിലിറ്റി കുറച്ച് കിട്ടും. രാവിലെ വരുമ്പോഴത്തേക്ക് കോടമഞ്ഞും ബാക്കി കാര്യങ്ങളൊക്കെ മൂടി നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ വിസിബിലിറ്റി നമുക്ക് കുറവായിരിക്കും. പക്ഷേ വരുന്നതിൻ്റെ റെസ്ട്രിക്ഷൻസോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല. മലയുടെ താഴെ വരെ 4-വീലറുകളും 2-വീലറുകളും വരും. എൻട്രി പാസോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല. 4-വീലറുകളും 2-വീലറുകളും അവിടെ അത്യാവശ്യം റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വരുന്നവർ അത്യാവശ്യം കുറച്ച് ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കുക. ഫുഡ് ഇല്ലേലും വെള്ളം എടുക്കാൻ എന്തായാലും കരുതുക. കാരണം ആ ഒരു മല കയറി വരുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും. അപ്പോൾ അവിടെ അടുത്ത് വേറെ വെള്ളം കിട്ടാനോ ബാക്കി പരിപാടികൾക്കോ ഒന്നും സ്ഥലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം വരുന്നവരെന്തായാലും കുറച്ച് വെള്ളം കൈ കരുതുക. പിന്നെ ഈസി ആയിട്ട് കയറി വരാം. കുറച്ച് പാടാണ്, പക്ഷേ പാട് മീൻസ് കയറ്റമാണല്ലോ, അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പെൺകുട്ടികൾക്കും അത്യാവശ്യം എന്താ പറയുക,
ഒരു മിഡ് ഏജ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് കയറി വരാവുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ കുറേ ഫാമിലീസിലെ ലേഡീസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർക്കും സുഖമായിട്ട് വന്ന് നല്ലൊരു വ്യൂ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ രഞ്ജുമല പാറ. ഈ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് പച്ചപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് പാറയിലോട്ട് കയറി പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങണം. നല്ല രസമുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ആ പാറയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ക്ഷീണമാകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയോ ഗൈസ്. വേറെ പരിപാടി ഒന്നുമില്ല, വേറെ താഴെ പോവുക. വയസ്സ് ഞാൻ മലയൊക്കെ ഇറങ്ങി ഞാൻ താഴെ വന്നു, റോഡിലോട്ട് എത്താറായി. അപ്പോൾ അഞ്ചുമലപ്പാറയുടെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വരുന്നവർ ഏർലി മോർണിംഗ് വരിക അല്ലെങ്കിൽ ഈവനിങ് വരിക. ഈ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല ടയേർഡാകും, പക്ഷെ മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു പീസ്ഫുള്ളായിട്ട് വന്നിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് എന്തായാലും. അപ്പോൾ രാവിലെ എനിക്കൊന്ന് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഏർലി മോർണിംഗ് വന്നിട്ട് ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. അയ്യോ, അപ്പോൾ ഗൈസ് എന്തായാലും അഞ്ചുമലപ്പാറയുടെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ലൊക്കേഷൻ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം വരണം എന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും വന്ന് പോകാം. കൊട്ടാരക്കര, അടൂർ, പത്തനാപുരം ഈ ഏരിയയിലുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് വന്നിട്ട് പോകാവുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് ആൾക്കാരോട് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങുകയാണ്. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നവർ ബൈ ഫ്രം പ്രിയ ട്രാവലർ.